ഗുഡ് മോർണിംഗ് ഈ സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്രാം സെക്യൂരിറ്റീനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രോഗ്രാം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ ആ പ്രോഗ്രാമിൽ എന്ത് വേണം എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ആ ഒരു ടെക്നിക്കാണ് പ്രോഗ്രാം സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും വണ്ണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും അതിലൂടെ അറ്റാക്കർ കയറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി ഫ്ലോ വരെ എറേഴ്സ് വരികയൊക്കെ ചെയ്യും അപ്പോൾ പ്രോഗ്രാം നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല എന്ത് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ നമുക്ക് പറയുന്നത് അതാണ് ഈ പ്രോഗ്രാം സെക്യൂരിറ്റി ഫ്ലോ ഒരു പ്രോഗ്രാമിലെ സെക്യൂരിറ്റി ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് ഈസ് ആൻ അൺഡിസയേർഡ് പ്രോഗ്രാം ബിഹേവിയർ കോസ്ഡ് ബൈ എ പ്രോഗ്രാം വൾണറബിലിറ്റി ഒരു പ്രോഗ്രാമിലുള്ള വൾണറബിലിറ്റി കാരണം ആ പ്രോഗ്രാമിൻ്റെ എങ്ങനെയാണോ അത് ബിഹേവ് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ അൺഡിസയറബിൾ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യുക അതിനെയാണ് പ്രോഗ്രാം സെക്യൂരിറ്റി ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മെയിൻ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യണം ഏതാണ് ഹൗ ഡു വി കീപ് പ്രോഗ്രാംസ് ഫ്രീ ഫ്രം ഫ്ലോസ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഫ്ലോകളിൽ നിന്ന് നമ്മളെ പ്രോഗ്രാമിനെ ഫ്രീ ആക്കുക ഹൗ ഡു വി പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് അഗെയിൻസ്റ്റ് പ്രോഗ്രാംസ് വിത്ത് ഫ്ലോസ് അപ്പോൾ ഇങ്ങനത്തെ ഫ്ലോസ് ഉള്ള പ്രോഗ്രാംസിൽ നിന്ന് നമ്മളെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് കാണണം അപ്പോൾ മുന്നത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പ്രോഗ്രാമിന്റെ ഫുൾ ഫിനിഷിങ് സ്റ്റേജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കും എന്നിട്ട് എന്തെങ്കിലും എറേഴ്സ് കാണുകയാണെങ്കിൽ അവിടെ ആ ഒരു എററിനെ മാത്രം തിരുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്ര എഫക്റ്റീവ് അല്ല കാരണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഫോൾട്ട് നോക്കുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാച്ചസിനെ മാത്രം സോൾവ് ചെയ്ത് അങ്ങനെ പോവുക ആ ഒരു രീതിയായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി അതിലേറെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മോഡേൺ അപ്രോച്ചാണ് ഓക്കെ ഓരോ റിക്വയർമെൻസിനും ഓരോ കെയർഫുൾ ആയിട്ട് നോക്കിയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ബിഹേവിയറും നമുക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ബിഹേവിയറും എല്ലാം തമ്മിൽ കമ്പയർ ചെയ്ത അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ വരെ കഴിഞ്ഞിട്ട് വേണം നമ്മളെ പ്രൊഡക്റ്റിനെ നമ്മൾ റിലീസ് ചെയ്യാനും നമ്മൾ ഓരോന്നും ചെയ്തു വെക്കാനും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മോഡേൺ അപ്രോച്ച് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെർമിനോളജീസ് പ്രോഗ്രാം സെക്യൂരിറ്റി ഫ്ലോസിൽ വരുന്ന കുറച്ച് ടെർമിനോളജീസ് ടെർമിനോളജീസാണ് ഹൈട്രിപ്ലി സ്റ്റാൻഡേർഡ് സെവൻ ട്വൻറ്റി നയൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്വാളിറ്റി റിലേറ്റഡ് ടേംസ് ആണ് മൂന്നെണ്ണം എറർ ഫോൾട്ട് ഫെയിലിയർ മൂന്നും ഒരേപോലെ തോന്നും പക്ഷെ മൂന്ന് ഡെഫിനിഷൻസ് ആണ് എറർ എന്ന് പറയുന്നത് ഈ ഹ്യൂമൺ മിസ്റ്റേക്ക് ഇൻ പെർഫോമിംഗ് സം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്പെസിഫിക്കേഷൻ ഓർ കോഡിങ് കോഡിംഗിലോ റിക്വയർമെൻസിലോ സ്പെസിഫിക്കേഷനിലോ ഒക്കെ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഹ്യൂമൺ സൈഡിൽ നിന്ന് വരുന്നൊരു മിസ്റ്റേക്ക് അതിനെയാണ് നമ്മൾ എയറർ എന്ന് പറയുക ഫോൾട്ടോ ആൻഡ് ഇൻകറപ്റ്റ് ഇൻകറക്റ്റ് സ്റ്റെപ്പ് കമാൻഡ് പ്രോസസ്സർ ഡാറ്റ ഡെഫിനിഷൻ എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയറിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനെയോ കമാൻ്റിനെയോ പ്രോസസ്സിനെയോ ഡാറ്റയുടെ ഡെഫിനിഷനെയോ ആണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയാം ഫെയിലിയർ എ ഡിപ്പാർച്ചർ ഫ്രം സിസ്റ്റംസ് ഡിസയേഡ് ബിഹേവിയർ സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ ബിഹേവിയർന്ന് സിസ്റ്റം വേരിയേഷൻ കാണിക്കുക അപ്പോൾ അതെന്തായി ഫെയിലിയർ അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടറിന് അത് ഡിപ്പാർച്ചർ ചെയ്തു അതിനെ ഫെയിലിയർ എന്ന് പറയും ആൻ എറർ മേ കോസ് മെനി ഫോൾട്ട്സ് ഒരു എററിലൂടെ ഒരുപാട് ഫോൾട്ടുകൾ വരാം നോട്ട് എവറി ഫോൾട്ട് ലീഡ്സ് ടു എ ഫെയിലിയർ എല്ലാ ഫോൾട്ടുകളും ഫെയിലിയറിലേക്ക് എത്തിക്കണം എന്നില്ല എന്നത് നോട്ടായിട്ട് നമുക്കവിടെ പറയുന്നുണ്ട് പിന്നെ പ്രോഗ്രാം സെക്യൂരിറ്റി ഫ്ലോസിന് രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം നോൺ മലീഷ്യസ് ഫ്ലോസും മലേഷ്യസ് ഫ്ലോസും നോൺ മലീഷ്യസ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻട്രഡ്യൂസ് ഡായ ദ പ്രോഗ്രാമർ ഓവർലുക്കിംഗ് സംതിങ് പ്രോഗ്രാമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോസ് ആണ് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രോഗ്രാം ചെയ്യുമ്പോൾ അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ആണ് ബഫർ ഓവർഫ്ലോ ഇൻകംപ്ലീറ്റ് മീഡിയേഷൻ ടൈം ഓഫ് ചെക്ക് ടു ടൈം ഓഫ് യൂസ് എറേഴ്സ് എത്ര ചെക്ക് ചെയ്ത് മുതൽ ടൈം ഓഫ് യൂസ് വരെയുള്ള ഒക്കെ നോക്കുക എന്നുള്ളതൊക്കെ നോൺ മലേഷ്യസ് ഫ്ലോസിൽ വരുന്നതാണ് ടി ഒ സി ടി ടി യു എറേഴ്സ് പിന്നെ മലീഷ്യസ് ഫ്ലോസിൽ ഡെലിബറേറ്റ്ലി ഇൻട്രഡ്യൂസ്ഡ് ആയിട്ട് ഇൻട്രഡ്യൂസ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്കറിയാം വൈറസ് വേമ് റാബിറ്റ് ട്രോജൻ ഹോൾസ് ട്രാപ്ഡോറ് ലോജിക് ബോംബ് ടൈം ബോംബ് അല്ലേ ഇതെല്ലാം നോ മലേഷ്യസ് ഫ്ലോസിൽ വരുന്ന സെക്യൂരിറ്റി ഫ്ലോസ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോഗ്രാം ഫ്ലോ സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് ഇവിടെ പഠിക്കുന്നത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് പ്രോഗ്രാം സെക്യൂരിറ്റി എന്നാണ് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കവർ ചെയ്യും പിന്നെ അടുത്തത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള പേപ്പറിൽ ഫുള്ള് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആണല്ലേ പഠിച്ചത് ഇപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്തൊക്കെയാണ് അവിടെ കുറേ അതിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ട് കുറേ പോളിസീസ് ഉണ്ട് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ പ്രൊവിഷൻസും പോളിസീസും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്കുള്ള അൺ ഓതറൈസ്ഡ് ആക്സസും മിസ് യൂസും മോഡിഫിക്കേഷൻസും സർവീസസ് ഡിനയലും എല്ലാം എന്ത് ചെയ്യാണ് പ്രിവെൻറ്റ് ചെയ്യുകയാണ് മോണിറ്റർ ചെയ്യുകയാണ് അതാണ് ഏതിലൂടെ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ പറയുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിലേറ്റഡായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അത് പബ്ലിക് നെറ്റ്വർക്കിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് നെറ്റ്വർക്കിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ട്രാൻസാക്ഷനും മോണിറ്റർ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ബിസിനസ് ലെവലാണെങ്കിലും ഗവൺമെൻറ് ലെവലാണെങ്കിലും ഇൻഡിവിജ്വൽ ലെവലാണെങ്കിലും ഒക്കെ എല്ലാ എൻക്രിപ്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അപ്പം ആ രീതിയിലുള്ള എല്ലാ പ്രൊട്ടക്ഷനും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അതിൻ്റെ ആണ് എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു പ്രൊട്ടക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് സിസ്റ്റം റിസോഴ്സസ് വിത്ത് റെസ്പെക്റ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി അതായത് നമ്മളെ സിസ്റ്റത്തിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇൻറ്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അവൈലബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഇതിനൊക്കെ വേണം പിന്നെ ഇഫ് ദി സെക്യൂരിറ്റി ഓഫ് ദി നെറ്റ്വർക്ക് ഇസ് കോംപ്രമൈസ്ഡ് ദർ കുഡ് ബി സീരിയസ് കോൺസിക്വൻസസ് അപ്പോൾ എന്തെങ്കിലും കാരണത്താലും നമ്മളിങ്ങനൊരു സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന കോൺസിക്വൻസ് അറിഞ്ഞത് വലിയ ഹൈ സീരിയസ് പ്രോബ്ലംസ് ആയിരിക്കും നമ്മളെ പ്രൈവസി നഷ്ടപ്പെടും നമ്മൾ ഇൻഫർമേഷൻസ് നഷ്ടപ്പെടും ലീഗൽ ലയബിലിറ്റി വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീലെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഡാറ്റാസിൽ പിന്നെ സ്പെസിഫിക്കലി ദീസ് ആക്ടിവിറ്റീസ് പ്രൊട്ടക്ട് ദ യൂസബിലിറ്റി റിലയബിലിറ്റി ഇൻ്റഗ്രിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് യുവർ നെറ്റ്വർക്ക് അത് നമുക്കറിയാം നമ്മളെ നെറ്റ്വർക്കിലെ ഡാറ്റക്കും യൂസബിലിറ്റി പ്രൊട്ടക്ഷൻ റിലയബിലിറ്റി ഇൻറ്റഗ്രിറ്റി സേഫ്റ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇഫക്റ്റീവ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടാർഗറ്റ്സ് വെറൈറ്റി ഓഫ് ത്രെഡ്സ് ആൻഡ് സ്റ്റോപ്സ് ദം ഫ്രം ഇൻ്ററിങ് ഓർ സ്പ്രെഡിങ് ഓൺ അവർ നെറ്റ്വർക്ക് അപ്പോൾ നമ്മളെ നെറ്റ്വർക്കിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇമ്പാക്റ്റുകളുള്ള ഇങ്ങനത്തെ സ്പെസിഫിക് ടാർഗറ്റ്സ് എന്തെങ്കിലും കയറുന്നതോ ത്രെട്ട് തരുന്നതോ ഒക്കെ ആദ്യം അതിനെയൊക്കെ എന്ത് ചെയ്യാനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്യും എന്നതാണ് കോമൺ സെക്യൂരിറ്റി ത്രെട്ടുകളാണ് ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് വൾണറബിലിറ്റീസ് ത്രെഡ്സ് ടു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ത്രെഡ്സ് ടു നെറ്റ്വർക്ക്സ് സോഷ്യൽ എൻജിനീയറിംഗ് മലീഷ്യസ് ഇൻസൈഡേഴ്സ് കേരളസ് എംപ്ലോയീസ് ഇതിൽ ഏത് കാറ്റഗറിയിലും വരാം നമുക്ക് സെക്യൂരിറ്റി ത്രെട്ട് എന്നതാണ് അതിൽ ആദ്യത്തേത് വൾണറബിലിറ്റീസ് ആണ് വൾണറബിലിറ്റീസ് നമുക്കറിയാം ഏതെങ്കിലും ഒരു വീക്ക് പോയിൻറ്റിലെ ദ ഡിഗ്രി ഓഫ് വീക്ക്നെസ് എന്നാണ് വൾണറബിലിറ്റീന് പറയാം അതായത് ആ പോയിന്റിലൂടെ എന്ത് വരാം നമുക്ക് അറ്റാക്കിങ് വരാം അപ്പം ഇതിൽ റൂട്ടേഴ്സ് സ്വിച്ചസ് ഡെസ്ക് ടോപ്പ് സെർവേഴ്സ് സെക്യൂരിറ്റി ഡിവൈസുകളെല്ലാം പെടും ഏതിലും വൾണറബിലിറ്റി വരാം മെയിനായിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് വണ്ണറബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ വീക്ക്നെസ്സസ്സാണുള്ളത് ടെക്നോളജിക്കൽ വീക്ക്നെസ്സസ് കോൺഫിഗറേഷൻ വീക്ക്നെസ്സസ് സെക്യൂരിറ്റി പോളിസി വീക്ക്നെസ്സസ് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് പോയിന്റ്സ് ആക്കി മനസ്സിലാക്കുക കേട്ടോ പിന്നെ ത്രെഡ്സ് ടു നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ത്രെട്ടുകൾ വരാം നെറ്റ്വർക്കിലേക്ക് അതിലെങ്ങനെയാണ് വരിക മോസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ് ഇൻഡിവിജ്വൽസ് യൂസിങ് ഈസിലി അവൈലബിൾ ഹാക്കിംഗ് ടൂൾസ് സച്ച് ആസ് ഷെൽ സ്ക്രിപ്റ്റ്സ് ആൻഡ് പാസ്വേഡ് ക്രാക്കേഴ്സ് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ തന്നെ അവരെന്ത് ചെയ്യാണ് പല ഹാക്കിങ് ടൂൾസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ത്രെട്ടുകൾ കോസ് ചെയ്യുന്ന കാറ്റഗറി ഒരു ടീ സെക്ഷനാണ് ത്രെസ് ടു നെറ്റ്വർക്സിൽ പറയുന്നത് ഷെൽ സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ പാസ്വേഡ് ക്രാക്കേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ പാസ്വേഡിനെ ക്രാക്ക് ചെയ്യുക അതൊക്കെ അപ്പോൾ ഇതിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് എക്സ്റ്റേണൽ ത്രെട്ട് ഇന്റർണൽ ത്രെട്ട് സ്ട്രക്ചേർഡ് ത്രെട്ട് അടുത്തത് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് സോഷ്യൽ എഞ്ചിനീയറിങ് എന്താ ദിസ് ഈസ് എ വേ ഫോർ ആൻ ഇൻട്രൂഡർ ടു ഗെയിൻ ഇനഫ് ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾ ടു ഗെയിൻ ആക്സസ് ടു ദി നെറ്റ്വർക്ക് അതായത് നേരിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ആ നെറ്റ്വർക്കിലേക്ക് എങ്ങനെ ആക്സസിങ് എന്ന് നോക്കുന്ന ടൈപ്പ് ഓഫ് ഇൻട്രൂഡേഴ്സ് ആണ് സോഷ്യൽ എൻജിനീയറിങ്ങിൽ വരുന്നത് മലേഷ്യസ് ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ഡെലിക്കേറ്റ് ഡാറ്റ ആൻഡ് റെക്കോർഡ്സ് ആർ ലോസ്റ്റ് വെൻ വെൻ ദർ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അറ്റാക്ക് ബൈ അൻ ഇൻസൈഡർ അതായത് നമ്മൾ ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആൾ തന്നെ എന്താണ് അവർക്ക് ഈസി ആയിട്ട് നമ്മളെ അതിലാരെങ്കിലും ഇങ്ങനെ അവർ അറ്റാക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും കാരണം അവിടെ ഓൾറെഡി നമ്മളെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡേഴ്സാണ് ഉള്ളിലുള്ള ആളുകളാണല്ലേ അപ്പം അതാണ് മലേഷ്യസ് ഇൻസൈഡേഴ്സിൽ പറയുന്നത് പിന്നെ കെയർലെസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ കാരണം കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ നോളജ് കുറവ് കൊണ്ടോ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റി പോളിസീസ് നമ്മൾ നമ്മൾ നെറ്റ്വർക്കിന് കൊടുക്കാതെ വരുമ്പോൾ അതിന് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും അത് നമ്മളെ ഓർഗനൈസേഷനെ എഫെക്റ്റ് ചെയ്യും അപ്പോൾ അതാണ് കെയർലെസ് എംപ്ലോയീസിൽ പറയുന്നത് അപ്പോൾ ഇത്രയും എന്താണ് നമ്മളെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന സെക്യൂരിറ്റി ത്രെട്ടുകളാണ് പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി കമ്പോണൻസ് എന്തൊക്കെയാണ് ആൻറ്റി വൈറസ് പ്രൊവൈഡ് ചെയ്യാം ആൻറ്റി സ്പൈവെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഫയർ വാൾ നമുക്ക് ബിൽഡ് ചെയ്യാം പിന്നെ ഇൻബിൽഡായിട്ട് തന്നെ ഉണ്ടേനും പിന്നെ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ് ഉണ്ട് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിവെൻഷൻ സിസ്റ്റംസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ വി പി എൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല രീതിയിലുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നത് നമ്മൾ കഴിഞ്ഞ ക്രിപ്റ്റോഗ്രഫി എന്നതിൽ പഠിച്ചിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുള്ള പേപ്പറാണ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് അപ്പോൾ അഞ്ച് മോഡ്യൂൾ കവർ ചെയ്യുന്ന രീ ഉള്ള ഒരു ഏരിയയാണത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ജസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ എൻക്രിപ്ഷൻ കൊടുക്കാം ഡിക്രിപ്ഷനിലൂടെ ആക്സസ് ചെയ്യാം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പബ്ലിക് പ്രൈവറ്റ് പ്രൈവറ്റ്ക്ക് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നെറ്റ്വർക്ക് സെക്യൂരിറ്റീനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും Thank you.